വിശദമായി നോക്കാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സർവീസിൽ തിരിച്ചെടുക്കുന്ന കാര്യം മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. IAS ഉദ്യോഗസ്ഥനെ ദീർഘനാളത്തേക്ക് സസ്പെൻഷനിൽ നിർത്താനാവില്ല എന്നതും ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ എത്താത്തതും അനുകൂല തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. വി അരുൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, മന്ത്രിസഭാ യോഗം ചേരുന്നു. ശിവശങ്കറിനെ തിരിച്ചെടുക്കുന്നതടക്കമുള്ള പ്രധാന കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. എന്താണ് വിശദാംശങ്ങൾ? ശിവശങ്കറിനെ സസ്പെൻഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നേക്കും. വളരെ വിവാദമായ വിഷയമായതുകൊണ്ടാണ് മന്ത്രിസഭ ഇതിനെ പരിഗണിക്കുമെന്ന സൂചനകളുള്ളത്. ഏതായാലും ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി ഇനിയും നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. ഒരു തീരുമാനമുണ്ടാകണം. ഒന്നുകിൽ സസ്പെൻഷൻ തുടരണം, അല്ലെങ്കിൽ പിൻവലിക്കണം. തുടരണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം. കാരണം IAS ഉദ്യോഗസ്ഥർക്ക് ഒരു വർഷത്തിനകം അവരെ 2 വർഷം വരെ അവരെ പുറത്തു നിർത്താം. പക്ഷേ അതിന് കേന്ദ്ര അനുമതി വേണം. ഇതുവരെയും കേന്ദ്ര അനുമതി തേടി സർക്കാർ കത്ത് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ശിവശങ്കറെ തിരിച്ചെടുത്തേക്ക് വന്ന അഭ്യൂഹങ്ങളുള്ളത്. ഇത് സംബന്ധിച്ച ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി GAD പൊതുഭരണ വകുപ്പിനെ കൈമാറിയിരുന്നു. വൈകാതെ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ തന്നെ തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു വർഷം ആകുന്നു. 2023 ജനുവരി മാസം വരെയാണ് ശിവശങ്കറിന് സർവീസ് കാലാവധിയുള്ളത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് 2020 ജൂലൈ 16 അടുത്ത ആഴ്ച അദ്ദേഹം സസ്പെൻഷനിലായിട്ട് ഒരു വർഷം പൂർത്തിയാകും. ദീർഘമായി ഇങ്ങനെ IAS ഉദ്യോഗസ്ഥരെ സർവീസിന് പുറത്തിറത്താൻ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ശിവശങ്കറിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന തീരുമാനം സർക്കാർ വേഗത്തിലാക്കുന്നത്. അരുൺ, ഇതിൽ സ്വർണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ പങ്ക് തെളിയിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അക്കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിയായിരിക്കില്ലേ തിരിച്ചെടുക്കുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് സർക്കാർ നീങ്ങുക? സ്വാഭാവികമായും സ്വർണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കസ്റ്റംസിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം വ്യക്തമാക്കിയാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ഈ സാഹചര്യങ്ങൾ സ്വാഭാവികവും സർക്കാരും പരിശോധിക്കും. അതുകൊണ്ട് തന്നെ വിചാരണ കാലയളവിൽ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ശിവശങ്കറിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ്. കാരണം രാഷ്ട്രീയമായി ശിവശങ്കറിനെ തിരിച്ചെടുത്താൽ വീണ്ടും അദ്ദേഹത്തെ സർക്കാർ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേരും. സർവീസിലേക്ക് എം ശിവശങ്കർ തിരിച്ചെത്തുമോ എന്ന കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അറിയാൻ കഴിയും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് ടിക്കാറാം മീണയെ മാറ്റി. സഞ്ജയ് കൌളാണ് പകരക്കാരൻ. ഇതുൾപ്പെടെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടത്തിയത്. ജില്ലാ കലക്ടർമാർക്കും മാറ്റമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി 1.5 മാസം പിന്നിടുമ്പോഴാണ് ഭരണതലപ്പത്തെ സമഗ്രമാറ്റം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാനകാലത്ത് വോട്ടർ പട്ടിക ചോർച്ചാ വിവാദമാണ് ടിക്കാറാം മീണയെ സർക്കാരിന് അനഭിമതനാക്കിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാണ് മാറ്റം. ആസൂത്രണ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായാണ് ടിക്കാറാം മീണയെ മാറ്റിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുടെ അധിക ചുമതലയും മീണയ്ക്കുണ്ടാകും. പകരം സഞ്ജയ് എം കൌൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. ധനകാര്യ സെക്രട്ടറിയുടെ ചുമതലയിലും സഞ്ജയ് കൌൾ തുടരും. ഇതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടും. ആശാ തോമസിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ അധിക ചുമതല നൽകി. രാജൻ കോബ്രഗഡെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ വി വേണുവിനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചു. ടൂറിസത്തിന്റെ അധിക ചുമതലയും വേണുവിന് നൽകി. നികുതി സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയെ IT സെക്രട്ടറിയാക്കാനാണ് തീരുമാനം. ഷർമിള മേരി ജോസഫാണ് പുതിയ നികുതി സെക്രട്ടറി. KSRTC MD ബിജു പ്രഭാകറാണ് പുതിയ ഗതാഗത സെക്രട്ടറി. KSIDC MD MG രാജമാണിക്യത്തിന് പിന്നോക്കക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ അധിക ചുമതല നൽകി. ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദാണ് കാസർകോട്ടെ പുതിയ കളക്ടർ. കാസർഗോഡ് കളക്ടറായിരുന്ന സജിത് ബാബുവിനെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടറായാണ് മാറ്റിയത്. എറണാകുളം കളക്ടർ എസ് സുഹാസിനെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ MD നിയമിച്ചു. ജാഫർ മാലിക്കാണ് പുതിയ എറണാകുളം കളക്ടർ. ഹരിത വി കുമാർ തൃശൂരും ദിവ്യ എസ് ഐർ പത്തനംതിട്ടയിലും നരസിംഹുഗാരി റെഡ്ഡി കോഴിക്കോടും കളക്ടർമാരാകും. PK ജയശ്രീയാണ് പുതിയ കോട്ടയം കളക്ടർ. കഴിഞ്ഞ ദിവസം സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി താൽക്കാലിക ചുമതല ലഭിച്ച ഷീബ ജോർജിനെ ഇടുക്കി ജില്ലാ കളക്ടറാക്കി. News 18 തിരുവനന്തപുരം. കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം അല്പസമയത്തിനകം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് സംഘം മന്ത്രിയെ കാണുന്നത്. TG സജിത്ത് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സജിത, കോഴിക്കോടടക്കം പലയിടങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം ആരോഗ്യമന്ത്രിയെ കാണുന്നത്. എന്തായിരിക്കും കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ? എന്തായിരിക്കും ആരോഗ്യമന്ത്രി അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ? ൾ
ദിവ്യ, രണ്ട് ദിവസം മുമ്പാണ് കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തിയത്. സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിലെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം സംഘം ഇവിടെ എത്തിയത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഒപ്പം കൊല്ലം, ഈ മൂന്ന് ജില്ലകളിലാണ് സംഘം പരിശോധന നടത്തിയത്. ഇന്ന് സംഘം തിരികെ പോവുകയാണ്. ആരോഗ്യമന്ത്രിയുമായി ഓൺലൈനിലായിട്ടാണ് കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്ത് സംഘം സന്ദർശിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങളുടെ അവലോകനമുണ്ടാകും. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് കൈമാറേണ്ട നിർദ്ദേശങ്ങളും ഇന്ന് കേന്ദ്ര സംഘം കൈമാറും. എന്തായാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയപ്പോൾ തന്നെ പൊതുവിൽ കേരളം സ്വീകരിച്ചിരിക്കുന്ന രീതികളോടും മാർഗങ്ങളോടും തൃപ്തി രേഖപ്പെടുത്തിയാണ് സംഘം അന്ന് മടങ്ങിയത്. ഒപ്പം തന്നെ ചില പുതിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയും ദേശീയ തലത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾക്ക് തുല്യമായ നടപടിക്രമങ്ങൾ തന്നെയാണോ കേരളത്തിലുള്ളത്? അത് സംബന്ധിച്ച വിലയിരുത്തലുകളും എന്തായാലും ഇന്നത്തെ ഉണ്ടാകും. എന്തായാലും ആരോഗ്യമന്ത്രിയുമായുള്ള ഓൺലൈൻ യോഗം ആരംഭിച്ചിരിക്കുന്നു, അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും. അതിനുശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയരുന്നു. മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ 30 മുകളിലും 16 20 മുകളിലുമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വാക്സിനേഷൻ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര സ്റ്റോക്ക് ഇല്ലാത്തത് പ്രതിസന്ധിയാണ്. കുത്തനെ ഉയർന്ന ടി പി ആർ ഒരു ഘട്ടത്തിൽ പിടിച്ചുകെട്ടിയ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കൂടുകയാണ്. കഴിഞ്ഞ 10 കണക്കെടുത്താൽ 2 ഒഴികെ ബാക്കി ദിവസങ്ങളിലെല്ലാം 1000 മുകളിലാണ് രോഗികൾ. ഒരു മാസത്തിനിടെ ഇന്നലെ 1600 മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. ജൂൺ 27 ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കൂടി വരുന്നു. നടുവണ്ണൂർ, ഫറോക്ക്, ചേളന്നൂർ എന്നിവിടങ്ങളിൽ 30% മുകളിലാണ് ടി പി ആർ. ലോക്ക്ഡൌണിന് ശേഷമുള്ള ഇളവുകളാണ് രോഗവ്യാപനം കൂടാൻ കാരണമായതെന്നാണ് നിഗമനം. ആൾമോസ്റ്റ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഏരിയയിലെ ഒരുപാട് റിലാക്സേഷൻസാണ്, നോർമലായിട്ട് ജീവനം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ കുറച്ച് ടി പി ആർ കൂടി. വാക്സിനേഷൻ വേഗത്തിലാക്കി രോഗവ്യാപനം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭിക്കാത്തത് പ്രതിസന്ധിയാണ്. വാക്സിനേഷൻ നമുക്ക് കിട്ടുന്ന വാക്സിനേഷനും അതാത് ദിവസം തന്നെ നമ്മൾ കിട്ടുന്ന വാക്സിൻ നമ്മൾ അത് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അത് വാക്സിൻ സപ്ലൈ കുറച്ച് കൂട്ടേണ്ടതുണ്ട് നമ്മൾ പറയുന്നുണ്ട്. ഡെൽറ്റ വകഭേദം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പരിശോധന കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ക്ലസ്റ്ററുകളിൽ മെഗാ പരിശോധന നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. ലോക്ക്ഡൌൺ ഇളവുകൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സർവീസുകൾ മുഴുവൻ പുനരാരംഭിക്കാൻ നിർദ്ദേശം. സർവീസുകൾ ഇന്നു മുതൽ പൂർണ്ണമായും പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങും. ലോക്ക്ഡൌണിന് മുൻപുള്ള സർവീസുകൾ പൂർണ്ണമായും നടത്താനാണ് നിർദ്ദേശം. ശനി ഞായർ ദിവസങ്ങളിലൊഴികെ എല്ലാ ജീവനക്കാരും ഹാജരാകാൻ കെ എസ് ആർ ടി സി എം ഡി നിർദ്ദേശം നൽകി. ശനി ഞായർ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ ആയതിനാൽ സർവീസുകൾ ഉണ്ടാകില്ല. കേരള കർണാടക ബസ് സർവീസുകൾ പുനരാരംഭിക്കാനും തീരുമാനമായി. തിങ്കളാഴ്ച മുതൽ ബസ് സർവീസ് തുടങ്ങാമെന്ന് ഇരു സംസ്ഥാനങ്ങളും ധാരണയിലെത്തി. പട്ടാമ്പിയിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ തന്നെ പോലെ കൂടുതൽ പേർ കെണിയിൽ കുടുങ്ങിയതായി പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. പട്ടാമ്പി സ്വദേശിയായ പെൺകുട്ടിയുടേതാണ് വെളിപ്പെടുത്തൽ. പട്ടാമ്പി സ്വദേശിനിയെ 2 മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. സംഭവത്തിന് പിന്നിൽ ലഹരി മാഫിയാണെന്നാണ് സംശയം. പുലി കാരണം വേണ്ടപ്പെട്ട 2 ഇതിൽ അഡിക്റ്റഡ് ആയിട്ട്, അവരുടെ ഫാമിലി കുറച്ച്, ആ 2 ഈ 18 പക്ഷെ അവർക്ക് ഫാമിലി കുറച്ച് ഇതൊക്കെ ആയ കാരണം ചിലപ്പോൾ അവര് സഹായിക്കാനില്ലാത്ത കൊണ്ടാകാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് അതൊന്നും ഇല്ലാതെയുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടുങ്ങൂല. അപ്പൊ നമ്മൾ അവരുടെ കാര്യം നോക്കേണ്ട ഹൃദയം. ആ എന്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ പള്ളിപ്പള്ളപ്പൊ അറിയുന്ന 2 തന്നെയാണ്. അവര് ഉപയോഗിക്കേണ്ടെന്ന് വേറെ വല്ലവരും പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. എന്നോട് നൗഫലനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പുലി, അതായത് എന്റെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തത്ര അഹങ്കാരം, ജാടാ അങ്ങനെ സംസാരിക്കും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, താൻ മാത്രമല്ല തന്നെ പോലെ കൂടുതൽ പേർ ഈ ലഹരി മാഫിയുടെ പിടിയിലായിട്ടുണ്ട് എന്ന് പെൺകുട്ടി തന്നെ മൊഴി നൽകുന്നുണ്ട്. ഇക്കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, പട്ടാമ്പി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഈ കേസിൽ കൂടുതൽ പെൺകുട്ടികൾ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും പീഡനത്തിനിരയായിട്ടുണ്ട് എന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇന്നലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും പിന്നീട് അത് പാലക്കാട് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നു.
പോലീസും ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ഇനിയും പിടികൂടാനുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പെൺകുട്ടി പറയുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ സാമ്പത്തികമായി ഏറെ പ്രശ്നങ്ങൾ ഉള്ള ഒരു കുടുംബമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ചൂഷണം ചെയ്താണ് ഇവർ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ലഹരി വസ്തുക്കളെല്ലാം തന്നെ നൽകി ലഹരിക്ക് അടിമയാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരെ പിന്നീട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർക്കറിയാവുന്ന രണ്ടു പേർ കൂടി ഇത്തരത്തിൽ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വളരെ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ ആളുകളെയും കിട്ടാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വൈകിട്ട് 5 മണിക്കാണ് യോഗം. പുതുതായി രൂപീകരിച്ച സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതല അമിത്ഷായ്ക്ക് നൽകി. മൻസുഖ് മാണ്ഡവ്യയാണ് പുതിയ ആരോഗ്യമന്ത്രി. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ക്യാബിനറ്റ് ചേരുന്നത്. പുതിയ 15 പേർ ഉൾപ്പെടെ 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത്. എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം രാത്രി 7 മണിക്ക് ചേരും. പുതുതായി രൂപീകരിച്ച സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതല ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകി. മൻസുഖ് മാണ്ഡവ്യയാണ് പുതിയ ആരോഗ്യമന്ത്രി. കുടുംബക്ഷേമം, രാസവളം എന്നിവയുടെ ചുമതലയുമുണ്ട്. വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കു പുറമെ ടെക്സ്റ്റൈൽ, ഉപഭോക്തൃക്ഷേമം, ഭക്ഷ്യ പൊതുവിതരണം എന്നീ വകുപ്പുകൾ പീയൂഷ് ഗോയലിന് നൽകി. ഹർദീപ് സിംഗ് പുരിയാണ് പുതിയ പെട്രോളിയം മന്ത്രി. ധർമ്മേന്ദ്ര പ്രധാന് വിദ്യാഭ്യാസം, നൈപുണ്യം, സംരംഭകത്വം എന്നീ മന്ത്രാലയങ്ങൾ നൽകി. റെയിൽവേ IT വകുപ്പുകളാണ് അശ്വിനി വൈഷ്ണവിന് നൽകിയിട്ടുള്ളത്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് വ്യോമയാനവും നൽകി. മറ്റു മന്ത്രിമാരും വകുപ്പുകളും ഇങ്ങനെ. കിരൺ റിജിജു നിയമം, ഭൂപേന്ദ്ര യാദവ് വനം, പരിസ്ഥിതി, തൊഴിൽ, അനുരാഗ് ഠാക്കൂർ കായികം, യുവജനക്ഷേമം, വാർത്താവിതരണം, സർവാനന്ദ് സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം, ആയുഷ്, പുരുഷോത്തം രൂപാല മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ടൂറിസത്തിന്റെ സ്വതന്ത്ര ചുമതല നൽകുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വകുപ്പുകളിൽ മാറ്റമില്ല. ജി കിഷൻ റെഡ്ഡിക്കാണ് ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ ചുമതല. രാജീവ് ചന്ദ്രശേഖരന് നൈപുണ്യ വികസനം, സംരംഭകത്വം, ഇലക്ട്രോണിക്സ്, IT സഹമന്ത്രി സ്ഥാനവും ലഭിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 35 പൈസയും ഡീസലിന് 10 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 102.54 രൂപയും കൊച്ചിയിൽ 100.77 രൂപയും കോഴിക്കോട് 101.03 രൂപയുമായി. ഡീസലിന് 96.21 രൂപയാണ് തിരുവനന്തപുരത്തെ പുതുക്കിയ വില. കൊച്ചിയിൽ ഡീസൽ വില 94.55 രൂപയും കോഴിക്കോട് 94.81 രൂപയും വർദ്ധിച്ചു. കരിപ്പൂർ സ്വർണ കവർച്ചാക്കേസിൽ മുഹമ്മദ് ഷാഫിക്ക് വീണ്ടും കസ്റ്റംസ് നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകണം. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷാഫി എത്തിയിരുന്നില്ല. ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാൻ സമയം അനുവദിക്കണമെന്ന് ഷാഫി അഭിഭാഷകൻ മുഖേന കസ്റ്റംസിനെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് കസ്റ്റംസ് നോട്ടീസ് അയച്ചത്. ഷാഫിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം കൊടിസുനിയെ ജയിലിൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ്. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇടവേള. നമ്മുടെ നാട് നിക്ഷേപ സൌഹൃദമാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ നിക്ഷേപത്തിനെത്തിയവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവാണ്. പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനാവാതെ സംരംഭകർ തളർന്നു മടങ്ങുന്ന വാർത്തകളും നിരന്തരം കേൾക്കുന്നു. കിറ്റെക്സും സർക്കാരും തമ്മിലുള്ള തർക്കമാണ് ഇതിൽ ഒടുവിലെത്തിയത്. എന്താണ് നമ്മുടെ നിക്ഷേപ സൌഹൃദ നയത്തിന് സംഭവിക്കുന്നത്? എവിടെയാണ് പാളിപ്പോകുന്നത്? ന്യൂസ് 18 പ്രത്യേക പരമ്പര വെള്ളാനകളുടെ നാട്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവാസി വ്യവസായിക്ക് പൂട്ടിട്ട് യൂണിയനുകൾ. CITU പ്രവർത്തകരുടെ നിരന്തര ഉപദ്രവം കാരണം കോടികൾ മുടക്കി ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായെന്നാണ് പരാതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ പാതിവഴിയിലായ ഷോപ്പിംഗ് കോംപ്ലക്സ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് വ്യവസായി നസീർ ന്യൂസ് 18 പറഞ്ഞു.
യൂണിയൻകാരെ നിയന്ത്രിക്കാനോ അവരെ പിന്നിലൊരു കണ്ണ് വയ്ക്കാനോ നമ്മുടെ അധികാരികൾക്ക് കഴിഞ്ഞില്ല. അവരെ കുറ്റം ഓർമ്മ പറ്റില്ല, കാരണം ഒന്നോ രണ്ടോ പേരല്ലല്ലോ ഈ മൂന്നര കോടി ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം ഈ അപൂർവം ചില ആൾക്കാരുടെ കാര്യം നോക്കാൻ അവർ പറ്റുന്നില്ല. കഴിഞ്ഞ 30 വർഷമായി കഴക്കൂട്ടം സ്വദേശി നസീർ ഗൾഫിലാണ്, പല ബിസിനസ്സുകൾ ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 30,000 സ്ക്വയർ ഫീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. ലോക്ക്ഡൌൺ പ്രതിസന്ധിക്ക് ശേഷം നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചപ്പോൾ CIT പ്രവർത്തകർ തടസ്സം നിൽക്കുന്നുവെന്നാണ് പരാതി. എറണാകുളത്ത് നിന്ന് ഒരു ലോഡ് മെറ്റീരിയൽ വന്നു, ചെറിയ ഒരു ലോറിയിൽ, അത് അവർ ഇറക്കാൻ സമ്മതിച്ചില്ല. അവരുടെ അവകാശമാണ്. ഈ എന്ത് വിചാരിച്ചു, ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമെന്നോ, ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോറിയെ വിട്ടില്ല, ലോറിയെ വിട്ടില്ല. എന്നിട്ട് അവർ വീരവാദങ്ങളൊക്കെ മുഴക്കി, ഈ ലോറി ലോഡ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, ഞങ്ങൾ ഇറക്കും ലോറി പോകില്ല. അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലീസിൽ പരാതി നൽകി, ലേബർ ഓഫീസിലും പരാതി കൊടുത്തു. എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ല. ഞാൻ ഓടി കടക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി 7 മണിക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു SI അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കാര്യം പറഞ്ഞു. ആ പരാതി ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല സാർ. ആ പരാതി, അതായത് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം നടക്കുന്ന 150 മീറ്ററേ ഉള്ളൂ. പേപ്പർ തന്നു, പരാതി എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ രസീതാണ്, കാരണം നാളെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എനിക്ക് ഇത് വേണമല്ലോ. തനിക്ക് പിന്നെ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, നടന്നാൽ പോരെ. പരാതി എഴുതാനും പിടിക്കാനും ഇവിടെ രസീത് എഴുതാനൊന്നും ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. യൂണിയൻ പ്രവർത്തകർ അസഭ്യവർഷവും ഭീഷണിയും മുഴക്കുകയാണ്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ നസീറിന് പറയാനുള്ളത് ഇതാണ്. ആരും ഉപദ്രവിക്കാതെ, എൻ്റെ കുടുംബത്തെ പോലും ഞാൻ ഉപദ്രവിക്കാതെ എടുക്കാതെ, അവരുടെ സഹായം കൂടാതെയാണ് ഞാൻ ഇവിടെ വരെ വന്നെത്തിയത്. എന്നെ ജീവിക്കുന്ന അനുവദിക്കുക, ഇല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രയാണം ചെയ്യാം. പ്രവാസി ക്ഷേമമെന്നും നിക്ഷേപ സൗഹൃദമെന്നും ആവർത്തിച്ചു പറയുന്നവർ 61 വയസ്സ് പിന്നിട്ട ഈ പ്രവാസിയുടെ കണ്ണീർ കാണണം, അത് പരിഹരിക്കണം. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം VS അനു, News 18, തിരുവനന്തപുരം. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ കോഴിക്കോട് ബസ് വ്യവസായിയുടെ കുടുംബം ദുരിതത്തിൽ. പുതിയ ബസ് വാങ്ങാൻ വെള്ളിമാടുകുന്ന് സ്വദേശി പ്രസാദ് എടുത്ത 50 ലക്ഷം രൂപ പലിശയടക്കം 70 ലക്ഷത്തിലെത്തി നിൽക്കുകയാണ്. വായ്പയുടെ പേരിൽ സഹകരണ ബാങ്ക് ഈടുവയ്ക്കാത്ത ആധാരം പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പ്രസാദും കുടുംബവും പറയുന്നു. 2016 കോഴിക്കോട് വെള്ളിമാടുകുന്ന് സ്വദേശി പ്രസാദ് 2 കോടിയിൽ പരം രൂപ വില വരുന്ന 20 സെന്റ് ഭൂമിയും വീടും പണയപ്പെടുത്തി 50 ലക്ഷം രൂപ കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. പുതിയ ബസ് വാങ്ങുന്നതിനായിരുന്നു കിടപ്പാടം പണയപ്പെടുത്തിയത്. വായ്പയെടുത്തതിനു പിന്നാലെ നോട്ട് നിരോധനം എത്തിയപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴച്ചു. വാങ്ങിയ തുക ബാങ്കിൽ എത്തിച്ചെങ്കിലും നിരോധിച്ച നോട്ടുകൾ എടുക്കുവാൻ ബാങ്ക് തയ്യാറായില്ല. പണം പല ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു. ആദ്യഘട്ടത്തിൽ തുക കൃത്യമായി തിരിച്ചടച്ചെങ്കിലും പിന്നീട് തിരിച്ചടവ് മുടങ്ങി. ഇപ്പോൾ പലിശ ഉൾപ്പെടെ 70 ലക്ഷത്തിൽ എത്തി നിൽക്കുകയാണ് ബാധ്യത. സ്വന്തമായുള്ള മറ്റൊരു 8 സെന്റ് ഭൂമി വിറ്റഴിച്ച് ബാധ്യത തീർക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആധാരവും ബാങ്ക് കൈവശപ്പെടുത്തിയ വിവരം പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആധാരം നിങ്ങൾ തന്നില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളൂ. കാരണം ഇത്രയും കോടി രൂപേൻ്റെ വരാം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. പിന്നെ ഈ ആധാരം പിടിച്ചിട്ട് ഒരു ആവശ്യം ഇല്ലല്ലോ എന്ന് പലവട്ടം പറഞ്ഞു. ആയമ്മ മാനേജറും ഈ സെക്രട്ടറി ചെവിക്കൊള്ളുന്നില്ല. കുടുംബം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 8 സെന്റ് ഭൂമിയുടെ ആധാരം തിരിച്ചു നൽകാൻ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. എന്നാൽ ഈ തീരുമാനം പാലിക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. രജിസ്ട്രാർ ഒരു നോട്ടീസ്, അതായത് ഈ പെട്ടുപോയ ആധാരം തിരിച്ചു തരണം എന്ന് രജിസ്ട്രാർ ഒരു നോട്ടീസ് അയച്ചിട്ട് പോലും ഒരു ഞങ്ങൾക്ക് അത് തിരിച്ചു തന്നില്ല. വീണ്ടും ഞങ്ങൾ ഒരു 10 ദിവസം അവധി കൊടുത്ത് ഞങ്ങൾ ഒരു പരാതി കൊടുത്ത് ഇങ്ങനെ രജിസ്ട്രാർ ഒരു പരാതി തന്നിട്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല, അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഞങ്ങൾ കൊടുത്ത്. ആ പരാതി കൊടുത്തതിന് ശേഷം അവരത് തിരിച്ചു തരുന്നില്ല. കിടപ്പാടം നഷ്ടമാകുമെന്ന ദുഃഖത്തിൽ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ് പ്രസാദ്. കടുത്ത പ്രമേഹത്തെ തുടർന്ന് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി. വലിയ ബാധ്യത നിലനിൽക്കുന്നതിനാൽ 2-ാമത്തെ ആധാരം തിരിച്ചു നൽകുവാൻ കഴിയില്ലെന്നാണ് ബാങ്ക് നിലപാട്. ഇത് വായ്പയുടെ ഈടല്ലെങ്കിലും ഭരണസമിതിയുമായി കൂടിയാലോചിച്ച് മാത്രമേ തനിക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് ബാങ്ക് സെക്രട്ടറിയുടെ നിലപാട്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, News 18, കോഴിക്കോട്. ISRO ചാരക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് ഉദ്യോഗസ്ഥരായ SVJ, തമ്പി ദുർഗാദാസ് എന്നിവരുടെ ഹർജിയാണ് പരിഗണിക്കുക. ചാരക്കേസിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടായോ എന്ന് പരിശോധിക്കുന്നതായി CBI കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവുകളില്ലാതെയാണ്. ചാരക്കേസിന് പിന്നിലുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും CBI ചൂണ്ടിക്കാട്ടുന്നു. 3 മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ചാരക്കേസ് ഗൂഢാലോചനയിലെ
മുഖ്യ പങ്കാളികളാണെന്ന് വ്യക്തമാക്കുന്ന സിബിഐ ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.